إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു, ഇവിടെ ജീവിക്കുന്നു, മരിക്കുമ്പോൾ ഇത് നമ്മുടെ കർമ്മ ഭൂമിയാണ്. ഇവിടെയാണ് നാം സുഹൃതങ്ങൾ ചെയ്യേണ്ടത്, അനുഷ്ഠാനങ്ങൾ നിർവഹിക്കേണ്ടത്, മതവിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടത്. എന്നാൽ ഈ ഭൂമിയിൽ വളരെ എളുപ്പത്തിൽ നിർവഹിക്കാൻ കഴിയാവുന്ന ദൗത്യങ്ങളല്ല മതം നൽകിയിരിക്കുന്നത്. വളരെ ഫ്രീയായി മനസ്സ് പരിപൂർണമായും ആകർഷിക്കപ്പെട്ട് നമ്മുടെ ശരീരവും നമ്മുടെ ഇച്ഛകളും പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് എളുപ്പത്തിൽ നിർവഹിക്കാൻ കഴിയുന്ന ദൗത്യങ്ങൾ അല്ല മതം അനുശാസിച്ചിരിക്കുന്നത്. ആ അനുശാസിക്കുമ്പോൾ, മുഴുവനായും ഉൾക്കൊള്ളുമ്പോൾ പല പ്രയാസങ്ങളും ഉണ്ടാകും, പല പ്രതിസന്ധികളും ഉണ്ടാകും, പല രീതിയിലും നമ്മെ അതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്ന അവസ്ഥകളുണ്ടാവാം, പൈശാചികമായ പ്രേരണകളുണ്ടാവാം, ദേഹേച്ഛയുടെ സമ്മർദ്ദങ്ങളുണ്ടാവാം. അല്ലെങ്കിൽ കുറേ പ്രതിസന്ധികളിലൂടെ വേണം മതദൗത്യം നിർവഹിക്കാൻ. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗം എന്നാണ് മതം പഠിപ്പിച്ചിരിക്കുന്നത്. പ്രവാചകന്മാരൊക്കെയും ഈ രീതിയിൽ പ്രയാസം അനുഭവിച്ചവരാണ് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ജനിമൃതികൾക്കിടയിൽ, നമ്മുടെ ഈ ജനിച്ചതിനും മരണത്തിനും ഇടയിലുള്ള പക്വത ലഭിക്കുന്ന, ചിന്താശേഷി ലഭിക്കുന്ന കുറച്ച് സമയങ്ങൾ മാത്രമാണ് നമുക്ക് ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ളത്. ആ സമയം പരിപൂർണമായും ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്നവർക്കാണ് സ്വർഗം. അതുകൊണ്ട് തന്നെ ലോകം എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ച് പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. സൂറത്തുൽ മുൽക്കിൽ പറയുകയാണ് രണ്ടാമത്തെ ആയത്ത്, നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ജീവിതവും മരണവും നമുക്ക് നൽകിയിരിക്കുകയാണ്. ജീവിതവും മരണവും സംവിധാനിച്ചിരിക്കുന്നത് നമ്മളിൽ ആരാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതിവിടെയാണ്, നമ്മൾ ജീവിക്കുന്നത് ഇവിടെയാണ്, നമ്മൾ മരിക്കുന്നതും ഇവിടെ നിന്നാണ്. അപ്പൊ ഈ ലോകം നമുക്ക് പരീക്ഷണമായി നൽകിയത് ആണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു.
അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജനിച്ചു വീഴുന്ന ലോകത്ത് ആവശ്യങ്ങൾക്കുമായിട്ടുള്ള നേരത്തെ തന്നെ സംവിധാനങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. പ്രകൃതിയുടെ ആ സംവിധാനങ്ങൾ, ആ ആവാസ വ്യവസ്ഥയെ ഒരു പോറല് പോലും ഏൽപ്പിക്കാത്ത വിധത്തിൽ വരുന്ന തലമുറയ്ക്ക് വേണ്ടി കൈമാറിക്കൊണ്ട് പിരിഞ്ഞു പോകാൻ കഴിയുന്നതാണ് സത്യവിശ്വാസം. നമ്മളിവിടം താറുമാറാക്കേണ്ടവരല്ല, നമ്മളിവിടം പ്രയാസകരമായ അവസ്ഥ സൃഷ്ടിക്കേണ്ടവരല്ല. ഗുണകാംക്ഷയോടെ നിർഭയനായി ജീവിക്കാനും ഈ ദൗത്യം നിർവഹിക്കുന്ന വരും തലമുറയ്ക്ക് വേണ്ടി ഇവിടെ സ്വസജ്ജമായി തന്നെ നിലനിർത്തിക്കൊണ്ട് പിരിഞ്ഞു പോകേണ്ടവരുമാണ് നാം. ദുനിയാവിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫി ദുനിയ മസറത്തുൽ ആഖിറ, ഇതൊരു കൃഷിയിടമാണ്, ഇതിന്റെ ഫലം നമുക്ക് ലഭിക്കുന്നത് മറ്റൊരു ലോകത്താണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, സൂറത്തുൽ കഹ്ഫിൽ 7-ാമത്തെ ആയത്ത്, ഇന്ന ജഅൽന മാ അലൽ അർദി സീനത ലഹ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. തീർച്ചയായും ഭൂമുഖത്തുള്ളതിന് നാം അതിനെ ഒരു അലങ്കാരമാക്കിയിരിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് അലങ്കാരം കൊണ്ട് സമ്പന്നമാണ്. ആസ്വാദനത്തിൻ്റെ എല്ലാ അവസ്ഥകളും ഇവിടെയുണ്ട്. കളിയുടെയും വിനോദത്തിൻ്റെയും ഒക്കെ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അങ്ങനെ ഭംഗിയാർന്നതാക്കിയിരിക്കുക. എന്നിട്ട് പറയുന്നു, ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, ആരാണ് നിങ്ങളിൽ മനുഷ്യരിൽ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി. അപ്പൊ ഇതിൽ മതിമറന്നു പോകരുത് എന്നുള്ള താക്കീതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അക്ഷരപ്രതി അനുസരിക്കുമ്പോൾ തടസ്സമാകുന്ന, നഷ്ടമാകുന്ന എന്തും ഏറ്റെടുക്കാൻ നാം തയ്യാറാകണം. അതുകൊണ്ട് തടസ്സങ്ങളെ തറ്റിമാറ്റിക്കൊണ്ട് ചിലപ്പോൾ ചില ഭൗതികമായ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം, അതിനെ സസ്നേഹം സ്വീകരിച്ചു കൊണ്ടുവേണം മത ദൗത്യം, മുസൽമാന്റെ വിശ്വാസിയുടെ ദൗത്യ നിർവഹണം പൂർത്തിയാക്കാൻ. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച അലങ്കാരത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ അബി സയ്യിദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല ജലസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിംബർ വജലസ്ന ഹൗലഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിംബറിൽ കയറിയിരുന്നു, ഞങ്ങൾ ചുറ്റുപാടും ഇരുന്നു. ഫഖാല ഇന്ന മിമ്മാ അഖാഫു അലൈക്കും മിൻ ബഅദി മാ യുഫ്തഹു അലൈക്കും സഹറത്തു ദുനിയാ വസീനതിഹാ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, എനിക്ക് ശേഷം ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ മരണശേഷം എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളിൽ, അല്ലെങ്കിൽ ഈ മതത്തെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് ശേഷം വരുന്ന ആളുകളിൽ ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അത് ദുനിയാവിലെ അലങ്കാരവും ഇവിടുത്തെ വർണ്ണവുമാണ്, വർണ്ണാഭവുമാണ്, ശോഭയുമാണ്. അത് ഞാൻ ഭയപ്പെടുന്നു. അതിൽ നിങ്ങൾ മതിമറന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ദുനിയാവിനെ കുറിച്ച് നമുക്കറിയാം, നമുക്കെല്ലാം കാണാനുള്ള കണ്ണ് തന്നിട്ടുണ്ട് പടച്ചവൻ. നല്ലതും കാണാം, ചീത്തയും കാണാം. നല്ലതും കേൾക്കാം, ചീത്തയും കേൾക്കാം. നല്ലതും ചെയ്യാം, നല്ലതിൽ അല്ലാത്തതും ചെയ്യാം. ആ രീതിയിലാണ് ഇവിടെ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അവിടെ നാം സ്വയം ധൈര്യം അവലംബിച്ച് കരുത്താർജിച്ച് ഈമാനിൻ്റെ വക്താക്കളായി മാറേണ്ടിയിരിക്കുന്നു എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. മതം പണക്കാരൻ്റെ ആർമാദ്യത്തിൽ നമ്മൾ കാണുന്നു, പാവപ്പെട്ടവരുടെ കരച്ചിൽ നമ്മൾ കാണുന്നു. ഒരു ഗതിയുമില്ലാതെ രോഗം വന്ന് പ്രയാസം അനുഭവിച്ച് ചികിത്സിക്കാൻ പോലും വഴിയില്ലാതെ വീണൊടുങ്ങുന്ന, മരിച്ചൊടുങ്ങുന്ന ആയിരങ്ങളുടെ കഥകൾ നമ്മൾ കേൾക്കുന്നു, കാണുന്നു, അറിയുന്നു. പാവപ്പെട്ടവൻ അധ്വാനിക്കുന്ന കാശ് കൊണ്ട് ലഭിച്ച നേട്ടങ്ങളുടെ സുഖസൗകര്യങ്ങളിൽ ജീവിക്കുന്ന പണക്കാരെ നമ്മൾ കാണുന്നു, ഈ പാവപ്പെട്ടവരെ തിരിഞ്ഞു നോക്കുന്നില്ല. അത്തരത്തിൽ ഒരുപാട് അധാർമികമായ പ്രശ്നങ്ങൾ നിറഞ്ഞാടുകയാണ്. അധികാരത്തിൻ്റെ ഹുങ്ക് കൊണ്ട് തനിക്കിഷ്ടമില്ലാത്തതിനെയൊക്കെ അടിച്ചൊതുക്കുന്ന, തകർത്ത് കളയുന്ന അധികാരി വർഗത്തെ നമ്മൾ കാണുന്നു. അവകാശം പോലും ഹരിക്കപ്പെട്ട ആയിരങ്ങൾ ഇവിടെ ജീവിക്കുകയാണ്. ആരും ഇതിൻ്റെ സഹായത്തിന് അവർ കരയുക മാത്രം, കരഞ്ഞു കരഞ്ഞ് ഇല്ലാതായി തീരുക മാത്രം. രക്ഷക്കായി ആരുമില്ല. ഇല്ലായ്മ കാരണം ചികിത്സ ലഭിക്കാൻ കഴിയാതെ പോകുന്ന ആളുകളെ കുറിച്ച് നാം പറയുന്നു. ജന്മനാ ലഭിച്ച നിറവും സമ്പത്തും സ്വത്തും അഹങ്കാരവും പ്രൗഢിയും തറവാടിത്വവും ഒക്കെ മേന്മയായി കണ്ട് അതില്ലാതെ പോയ ആളുകളെ കൊഞ്ഞനം കുത്തി ജീവിക്കുന്ന ആളുകളെയും നാം കാണുന്നു. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു, അഅലമു അന്നമൽ ഹയാത്തു ദുനിയാ ലഅബും വലഹബും വസീനതും വതഫാഖുറും ബൈനകും വതകാഫുറും ഫിൽ അംവാലി
സൂറത്തുൽ ഹലീൽ പറയുന്നു 20-ാമത്തെ ആയത്തിൽ. നിങ്ങൾ അറിയുക, ഇഹലോക ജീവിതം എന്നാൽ കളിയും വിനോദവും അലങ്കാരവും നിങ്ങൾ പരസ്പരം ദുരഭിമാനം നടിക്കലും സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുപ്പം കാണിക്കലും മാത്രമാണ്. ഇതാണ് ദുനിയാവ്. വിനോദമാണ് ഇവിടെ, അലങ്കാരമുണ്ട് ഇവിടെ. നമ്മൾ നമ്മുടെ സ്വത്തിൽ, എന്റെ സ്വത്ത് ഇത്ര സംഖ്യയുള്ള ആളാണ് ഞാൻ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഇന്ന് സ്ഥാപനങ്ങളുണ്ട്, 100, 200, 300 അങ്ങനെ സ്ഥാപനങ്ങളുടെ കണക്കുകൾ നമ്മൾ പറഞ്ഞിട്ട് അങ്ങനെ സംതൃപ്തി അടയുകയാണ്. എന്റെ മകൻ ഇന്ന ആളാണ്, എന്റെ മകൻ ഇന്ന ഉദ്യോഗസ്ഥനാണ്, ഇത്ര ശമ്പളം മേടിക്കുന്ന ആളാണ്. മക്കളെ കുറിച്ചുള്ള പെരുമ പറച്ചിലാണ്. അതിൽ ഒതുങ്ങിപ്പോകുന്നു ഈ ദുനിയാവിലെ അവസ്ഥ. ഇത് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ എന്തെന്താണുള്ളത്? മറ്റെന്താണുള്ളത്? കോടി 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 കണക്കിന് സമ്പാദിച്ചുകൊണ്ട് അവൻ എന്താണ്, 3 നേരത്തെയോ അല്ലെങ്കിൽ 5 നേരത്തെയോ വയറിന് ഭക്ഷണം കഴിക്കാന്നില്ലാണ്ട്, വയറിന് നിറയോളം ഭക്ഷണം കഴിക്കാന്നില്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. വസ്ത്രങ്ങൾ എത്ര മാറിയാലും അതിന് സമയമില്ലേ ഇട്ട് തീർക്കാൻ. വാഹനം എത്രയായിരുന്നാലും കയറിപ്പോകാൻ ഒരു ശരീരമല്ലേ ഉള്ളൂ. എന്ത് അഹങ്കാരം കൊണ്ട് നമ്മൾ ഇവിടെ കെട്ടിപ്പൊക്കിയാലും അതിനൊരവസാനമുണ്ട്. അത് തീർത്തും അനുഭവിച്ച് തീർക്കാൻ ഇവർക്ക് കഴിയുകയും ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിന്റെ തുടർച്ചയായ അവസാനം പറയുന്നു. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ഈ ദുനിയാവിലെ ആഗ്രഹങ്ങളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു അബ്ബാസ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസും അനസ് ഇബ്നു മാലിക്കും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. ഖാല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ലൗ അന്ന ലിബ്നി ആദമ വാദിയം മിൻ ദഹബ്, ഒരു സ്വർണ കൂമ്പാരം, ഒരു സ്വർണത്തിന്റെ താഴ്വര മനുഷ്യനിൽ ലഭിച്ചാൽ അവൻ ഇഷ്ടപ്പെടുക, അവൻ ആഗ്രഹിക്കുന്നത് ഇനിയും ഇതുപോലെ ഒന്നുകൂടി വേണമെന്നാണ്. ഇനിയും ഇതുപോലെ ഒന്നുകൂടി വേണം. ഒന്ന് ലഭിച്ചാൽ അവന് മതി, അവന്റെ തലമുറകൾക്ക് മതിയാവും. പക്ഷേ അവന് മതിയാകുന്നില്ല. യഥാർത്ഥത്തിൽ അവന് ജീവിക്കാൻ അത് ഇത്രയുമാണ്. അവന്റെ ഒരുപാട് തലമുറകൾക്ക് ലോക അവന്റെ ചുറ്റുപാടുമൊക്കെ വിതറി അവർക്ക് അവരുടെ പ്രയാസങ്ങളൊക്കെ പരിഹരിച്ച് ജീവിക്കാൻ മാത്രം സമ്പത്ത് ലഭിച്ചാൽ പോലും മറ്റൊന്നുകൂടി കിട്ടിയെങ്കിൽ എന്നാഗ്രഹിക്കുന്നു മനുഷ്യൻ. പരിധിയില്ലാത്ത ആഗ്രഹവുമായി നെട്ടോട്ടമോടുകയാണ് മനുഷ്യൻ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലൻ യംലഅ ഫാഹു ഇല തുറാബ്, അവന്റെ വായിൽ മണ്ണ് നിറയുമ്പോളും ഈ ആഗ്രഹം നിലനിൽക്കും. എന്നുവെച്ചാൽ മരിക്കുവോളം, മരിക്കുവോളം ഈ ആഗ്രഹവുമായിട്ട് അവൻ നെട്ടോട്ടം ഓടുക. എന്നാലോ തൗബ ചെയ്യുന്നവന് തൗബ അള്ളാഹു സ്വീകരിക്കുന്നതിന് ശേഷം പറയുന്നുണ്ട്. ഒന്നിനു മതിയാകാതെ, രണ്ടിനു മതിയാകാതെ, മൂന്നിനു മതിയാകാതെ അങ്ങനെ നെട്ടോട്ടം ഓടുകയാണ്. നോക്കൂ, നിങ്ങൾ പണം സമ്പാദിക്കുന്ന ആളുകളുടെ ചരിത്രം പരിശോധിച്ച് നമുക്കത് വ്യക്തമാകും. ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് മനുഷ്യൻ ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു കുടുംബം, ഒരു വീട്, ഒരു വാഹനം, വസ്ത്രം, ആ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ മതിയായിട്ട് പോലും അത് മതിയാകാതെ അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൈക്കൂലിയും അഴിമതിയും അനർഹമായത് കൈക്കലാക്കലും മോഷണവും ഒക്കെയും ഇതിൻ്റെ പേരിലാണ് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിനിയും വേണമെന്ന ആർത്തിയിൽ നിന്ന്, എനിക്ക് ഇനിയും വേണമെന്ന അത്യാഗ്രഹത്തിൽ നിന്ന് ചില ആളുകൾ കടത്തിലാണ്, നെട്ടോട്ടമാണ്, ബാധ്യതയാണ്, ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ ഒരു ഭാഗത്തുണ്ടാകുന്നു. മറ്റു ചില ആളുകൾ എല്ലാം അനീതിയുടെ ഭാഗമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക, നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിസ്സാരമായി തോന്നാതിരിക്കാൻ അതാണ് നിങ്ങൾക്ക് ഉത്തമമെന്ന് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിലൂടെ പ്രവാചകൻ പറഞ്ഞു. നമുക്ക് താഴെയുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ സമ്പന്നരാണ്, നമ്മൾ സംതൃപ്തരാണ്. നമുക്ക് സംതൃപ്തി അറിയാൻ അത് മാത്രം മതി. മുകളിലുള്ളവരേക്ക് നോക്കി അത്രയായില്ലല്ലോ എന്ന് പരിതപിക്കേണ്ട, വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. താഴെയുള്ള ആളിലേക്ക് നോക്കിയാൽ അതിലും കൂടുതൽ എനിക്ക് ലഭിച്ചല്ലോ എന്ന് സംതൃപ്തി അറിയാൻ മനസ്സുള്ള മനുഷ്യർക്ക് കഴിയും. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു, ഇതേ രീതിയിൽ ഐക്യ ജീവിതത്തിൽ നിന്ന് വഞ്ചിക്കുന്ന ഒരു അവസ്ഥ, വിഭവം ഒരു ചരക്ക് അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ആവർത്തിച്ച് പറയുന്ന ആയത്തുകളിൽ ഒന്ന്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹസിഹ അനിൽ നാരി വഉദ്ഖില ജന്നത ഫഖദ് ഫാസ്. ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്.
നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ ആർ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. എന്നിട്ട് പറയുന്നു, വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. മരണമാണ്, അത് വരും, ഏതവസ്ഥയിലും പിടികൂടും. ദുനിയാവിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തോ അതിനവിടെ പ്രതിഫലമുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾ മരണം പിടികൂടും, നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾ വിചാരണ ചെയ്യും, നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമുക്ക് ബർസഖിയായ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന അവസ്ഥ വരും, നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾ ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടും, നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ദുനിയാവിൽ നമ്മൾ മോശമായ ജീവിതമാണ് നയിച്ചെങ്കിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. നമ്മൾ ഇഷ്ടം നോക്കിയല്ല, അത് നടക്കുക തന്നെ ചെയ്യും. ആ ഓർമ്മപ്പെടുത്തലാണ്. എന്നിട്ട് പറയുകയാണ്, ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ, ഓർത്തുകൊള്ളുക എന്ന്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു സൂറത്തുൽ ആലയിൽ, ബൽ തുഹ്സിറൂന ഹയാത്തദ്ദുനിയാ, നിങ്ങൾ ഐഹിക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുകയാണ്. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, പരലോകമാകുന്നു ഏറ്റവും ഉത്തമമായതും നിലനിൽക്കുന്നതും. ഇനി ഐഹിക ജീവിതത്തിൽ കിട്ടിയെന്നിരിക്കട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊണ്ടുള്ള രീതിയിൽ സമ്പത്തും മറ്റ് സൗകര്യങ്ങളും ലഭിച്ചെന്നിരിക്കട്ടെ, എത്രത്തോളം അത് അനുഭവിക്കാൻ കഴിയും, എത്രത്തോളം നമുക്ക് ആരോഗ്യത്തോടെ അത് ആസ്വദിക്കാൻ കഴിയും. ആരോഗ്യം നശിക്കുവോളം, അല്ലെങ്കിൽ മരിക്കുവോളം, അല്ലെങ്കിൽ മരിക്കുവോളം, അതിനപ്പുറമില്ല. എന്നാൽ ആഖിറമാണ് വൽ ആഖിറത്ത് ഖൈറും വഅബ്ഖാ, പരലോകമാകുന്നു ഏറ്റവും ഉത്തമമായതും നിലനിൽക്കുന്നതും. അവിടെ മരണമില്ല, ആരോഗ്യം ക്ഷയിക്കുന്ന പ്രശ്നമില്ല, ഒന്നുമില്ല. ആസ്വദിച്ചുകൊണ്ട് സുഖലോലുവനായി സംതൃപ്തിയോടെ അള്ളാഹുവിനെ തൃപ്തിയിലാക്കിക്കൊണ്ട് ജീവിച്ചുകൊണ്ടേ ഇരിക്കാം. അതിര് കവിയുകയും ഇഹലോക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തുവോ കത്തിജ്വലിക്കുന്ന നരകം തന്നെയാണ് അവർക്കുള്ള സങ്കേതം. ഇവിടെ മതിമറക്കുന്നവർക്ക്, ഈ എന്താ പറയുക, കളിയും തമാശയിലും ലയിച്ചു പോകുന്നവർക്ക് കത്തിജ്വലിക്കുന്ന നരകമാണ് നാളെ ലഭിക്കുക എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഅബും വലഹു, ഖുർആൻ വീണ്ടും പറയുന്നു സൂറത്തുൽ അനാമിന്, ഐഹിക ജീവിതം എന്നത് കളിയും വിനോദവുമല്ലാതെ മറ്റൊന്നുമല്ല. വലദ്ദാറുൽ ആഖിറത്തു ഖൈറുൽ ലദീന യത്തഖൂൻ, പാരത്രിക ലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു, അഫലാത്തതിരോ, നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്, ഇത് ശാശ്വതമല്ല, നശ്വരമാണ്, ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഇവിടുത്തെ അവസ്ഥ, ഏത് ദിവസവും കയ്യൊഴിഞ്ഞു പോകുകയാണ് ഇവിടെ നിന്ന്, ശാശ്വതമായ ജീവിതം വരാനിരിക്കുന്നു. എന്നിട്ടും നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്, ഇവിടെ മതി മറന്നു പോവുകയാണോ എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം നമ്മുടെ ജീവിതം എന്താണെന്ന്. നമുക്കറിയാം, അതനുസരിച്ച് അള്ളാഹുവിനെ തൃപ്തിയിലാക്കിയായിരിക്കണം നമ്മുടെ ജീവിതം ഉണ്ടാകേണ്ടത്. അള്ളാഹുവിന്റെ തൃപ്തിയാണ് വലുത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള ശ്രമമായിരിക്കണം ഉണ്ടാകേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസൃതം ജീവിതം ക്രമപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൻ അബ്ദുല്ലാഹി ബിൻ മുഹസിൻ റളിയല്ലാഹു അൻഹു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി. അബ്ദുല്ലാഹി ബിൻ മുഹസിൻ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്, ബുഖാരിയും തിർമിദിയും ഒക്കെ ഉദ്ധരിച്ച ഒരു ഹദീസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, നിങ്ങളിൽ ആരും തൻ്റെ സമൂഹത്തിൽ നേരം പുലരുന്ന ഭയപ്പാടില്ലാത്ത ഒരവസ്ഥയിലാണെങ്കിൽ, നിർഭയമായ ഒരവസ്ഥയിലാണെങ്കിൽ. രണ്ടാമത് പറയുന്നു, മുആഫും ഫീ ജസദിഹി, ആരോഗ്യത്തോടെ ശരീരത്തിന് പ്രയാസമില്ലാത്ത അവസ്ഥയിലും അധ്വാനിക്കാനും എഴുന്നേറ്റ് നടക്കാനും ഒക്കെയുള്ള അവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ. നിർഭയാവസ്ഥയിലായിരിക്കുക, ഉറങ്ങി എഴുന്നേൽക്കുന്നത്, നേരം പുലരുന്നത്, ശരീരത്തിന് മറ്റ് പ്രയാസങ്ങളും ഒന്നും ഇല്ലാതിരിക്കുക,
മൂന്നാമതായി പറയുന്നു ഇന്ദഹു കൂത്തു യൗമിഹി, അന്നന്ന് കഴിക്കാനുള്ള ഭക്ഷണ വിഭവം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ, പട്ടിണിയില്ലാത്ത, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് വേജാറില്ലാത്ത, അല്ലെങ്കിൽ അതിനായി കുറച്ച് വിഭവങ്ങളുള്ള, അല്ലെങ്കിൽ പുറത്തു പോയി അധ്വാനിച്ചാൽ അതിനു വേണ്ടുന്ന സൗകര്യം ലഭിക്കുന്ന, വരുമാനം ലഭിക്കുന്ന, ഉച്ചഭക്ഷണത്തിനുള്ള സൗകര്യം ലഭിക്കുന്ന, രാത്രി ഭക്ഷണത്തിനുള്ള സൗകര്യം ലഭിക്കുന്ന, ആരോഗ്യപരമായ മറ്റ് പ്രശ്നങ്ങളൊന്നും വലുതായി ഇല്ലാത്ത, സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ, ഭൗതിക സുഖം ലഭിച്ചവരാണ് നിങ്ങൾ. ഭൗതിക സുഖം അതിനു വേണ്ടിയാണല്ലോ നെട്ടോട്ടം ഓടുന്നത്. സത്യവും അസത്യവും എന്താണെന്ന് തിരിച്ച് നോക്കാൻ കഴിയാതെ, ധർമ്മത്തെയും അധർമ്മത്തെയും കുറിച്ച് ചിന്തിക്കാതെ അനധികൃതമായുള്ള ജീവിതം നയിക്കുന്നത്. എന്നാൽ ഭൗതിക സുഖം ലഭിക്കുന്നവൻ ആര് എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്, ഭയപ്പാടില്ലാതെ എഴുന്നേൽക്കാൻ കഴിയുക, അന്നന്നുള്ള ഭക്ഷണത്തിലുള്ള വക ഉണ്ടാവുക, ആരോഗ്യമുണ്ടാവുക, അവൻ എന്താണ് ഭൗതിക സുഖം അനുഭവിച്ചിരിക്കുന്നു. എന്നാൽ അധ്വാനിക്കേണ്ടതെന്നോ സമ്പത്ത് നേടേണ്ടതെന്നും ഇതിനർത്ഥമില്ല. അതൊക്കെ ചെയ്യുകയും എത്രത്തോളം എന്ന് വേണമെങ്കിലും സമ്പാദിക്കാനും അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, മതം പറഞ്ഞ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച് ജീവിക്കാനും ഒക്കെ മതം അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് ഈ ഒരു തൃപ്തിയാണ് മതം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതനുസരിച്ച് ജീവിക്കുന്ന, സത്യസന്ധമായി ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. കരുണാമയനാഥ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് മാപ്പാക്കി തരണേ അള്ളാഹുവേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ, ഞങ്ങളിൽ വന്ന ചെറുതും വലുതുമായ തെറ്റുകൾ അള്ളാഹുവേ കരുണാമാനായ നാഥ നീ പുറത്ത് മാപ്പാക്കി തരണേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കരുണ ചൊരിയണമേ നാഥ. അവരിൽ വന്നുപോയ പാളിച്ചകളും അബദ്ധങ്ങളും നീ പുറത്തു കൊടുക്കണമേ നാഥ. അവർക്ക് ആരോഗ്യം പ്രദാനം ചെയ്യണമേ നാഥ. ഈമാൻ വർദ്ധിപ്പിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ മഹപ്പുറത്ത് നൽകണമേ നാഥ. അവരിൽ വന്നുപോയ പാപങ്ങളൊക്കെ കരുണാമാനായ നാഥ നീ പുറത്തു കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണേ റബ്ബേ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമേ നാഥ. അപകടം, കടം, ദുരന്തങ്ങൾ, രോഗങ്ങൾ പോലുള്ള ഭയാനകമായ കടുത്ത പരീക്ഷണങ്ങൾ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കുമാറാവണമേ നാഥ. ഭയാനകമായ പരീക്ഷണങ്ങൾക്ക് ഞങ്ങളെ നീ വിധേയരാക്കരുതേ നാഥ. പതറിപ്പോകുന്ന അവസ്ഥയെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമേ നാഥ. അപമാനിക്കപ്പെടുന്ന അവസ്ഥയെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കുമാറാകണമേ നാഥ. ഞങ്ങളുടെ കുടുംബത്തെ, സത്യവിശ്വാസികളെ, ഈ നാടിനെ, ഈ രാജ്യത്തെ, ഈ രോഗത്തെ, മഹാമാരിയിൽ നിന്ന് നീ കാത്തിരക്ഷിക്കുമാറാവണമേ നാഥ. ഏത് പ്രയാസഘട്ടത്തിലും സത്യവിശ്വാസമനുസരിച്ച് ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുമാറാകണമേ നാഥ. ലോകത്തെ പീഡനം അനുഭവിക്കുന്ന മുസ്ലിംകൾക്ക്, സത്യവിശ്വാസികൾക്ക് നിന്റെ മഹാകാരുണ്യവും സംരക്ഷണവും സുരക്ഷിതത്വവും നീ നൽകണമേ റബ്ബേ. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ കുതന്ത്രങ്ങൾ നീ ഫലശൂന്യമാക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽമുഅ്മിനീന വൽമുഅ്മിനാത് വൽമുസ്ലിമീന വൽമുസ്ലിമാത് വൽഅഹ്യാ മിൻഹും വൽഅംവാത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാളിയൽ ഹാജാത്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إيمانا قبل الموت. اللهم راحة عند الموت. اللهم مغفرة بعد الموت. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.